नमस्कार सजी चेरिया भरण घटना विरुद्ध परामर्शन अब पलर अभुतपड़ी पक्षे अभुतमें वादिक विभागवें कम कम्यूणिस्टर अगे भरण घटनयो अलग मचे रीति जनाधिपत प्रक्रियो अंगीकवर सायुध विप्लवे अधिकार सोश्यलिस्ट जन मुंमी भरी शील गतिगेको गतिगेको केरलम चल संस्थान कम्यूणिस्ट पार्टी की तेरे तेरे मतसरी जन वोटे भर इम एस इम एस उल्पा अब पर पल पल ठी तेरे तोलवांगोवल एम स्वराजने वे पर तेरे अधिकार सोश्यलिसम चिंतन लक्ष्यम कम्यूणिस्ट पार्टी की मत चल अजंडे एम स्वराज वे पर കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഒരു മാധ്യമം വാഴ്ത്തിയതാണ് എം സുരാജിനെ പോലുള്ള ഭരണഘടനാ സ്നേഹികൾ ജനാധിപത്യവാദികൾക്ക് ഈ സജി ചെറിയാന്റെ അഭിപ്രായം ഒരു വലിയ ഇരുട്ടടിയായി മാറി എന്നാണ് ഒരു ചുക്കുമില്ല അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഭരണഘടനയെ അംഗീകരിക്കാത്തവരും ജനാധിപത്യ മൂല്യങ്ങളെ അംഗീകരിക്കാത്തവരും പാർട്ടി ഭരണഘടനയെയും പാർട്ടി മൂല്യങ്ങളെയും മാത്രം അംഗീകരിക്കുന്നവരുമാണ് സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനുമെല്ലാം ഉണ്ടാക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണത് എന്ന് നമുക്കറിയാം സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു വരുമ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ ആണ് എന്നത് പക്ഷേ മന്ത്രിപ്പണിയേക്കാൾ അദ്ദേഹത്തിന് അതാണ് പ്രധാനം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ്സുകാരും ഒപ്പം ഇടതുപക്ഷ സഹയാത്രികരും ഈ കാര്യത്തിൽ വലിയ വലിയ പ്രശ്നമുണ്ടാക്കുന്നത് സജി ചെറിയാന്റെ പ്രസ്താവന ഏതെങ്കിലും രീതിയിൽ സംഘപരിവാറിന് ഒരു അനുകൂല ഘടകമാകുമോ എന്നൊരു ആധിയാണ് ആ ആധി പല ഇടതുപക്ഷ സഹയാത്രികരും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ പറഞ്ഞൊരു വാക്യമുണ്ട് സജി ചെറിയാൻ സംഘപരിവാറുകാരെ പോലെ സംസാരിക്കുന്നു ആർഎസ്എസ്കാരെ പോലെ സംസാരിക്കുന്നു ആർഎസ്എസ്ന്റെ നേതാവ് ഗോൾവൽക്കറെ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത് എന്നാണ് ഗോൾവൽക്കർ എപ്പോഴാണ് ഭരണഘടനയ്ക്കെതിരായി പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതങ്ങനെ വിചാരധാരയിലുണ്ട് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലുണ്ട് ആ പുസ്തകത്തിലുണ്ട് എന്നൊക്കെ ഈ വലിയ കമ്മ്യൂണിസ്റ്റുകളും സഹയാത്രികരും ഒക്കെ പറയുന്നത് പോലെ വിഡി സതീശൻ അലക്കി വിട്ടു പക്ഷേ ആർഎസ്എസ് ഇന്ന് വിഡി സതീശനെ വിടുന്ന മട്ടില്ല ആർഎസ്എസ് വിഡി സതീശനെ പിടികൂടി കഴിഞ്ഞു എന്നാൽ പറഞ്ഞതൊന്ന് കാണിച്ചു തന്നിട്ട് പോയാൽ മതി എന്നാണ് ആർഎസ്എസ് ഗോൾവർക്കർ എപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന നടത്തിയത് അദ്ദേഹം ഭരണഘടനാപരമായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം മന്ത്രിയായിരുന്നില്ല ജനപ്രതിനിധിയായിരുന്നില്ല ഒന്നുമായിരുന്നില്ല എങ്കിൽ പോലും എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധനാണ് താൻ എന്ന് ഗോൾവൽക്കർ പറഞ്ഞു എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയെ ഗോൾവൽക്കർ അപമാനിച്ചത് അതൊന്ന് കാട്ടി തന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ അത് കാണിച്ചു തരാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ നിയമനടപടി നേരിടേണ്ടി വരും എന്ന് ആർഎസ്എസിന്റെ സംസ്ഥാന നേതൃത്വം വിഡി സതീശനെ അറിയിച്ചു കഴിഞ്ഞു പണ്ട് ഗാന്ധിവധ കേസിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന വിഡി സതീശന് ഓർമ്മയുണ്ടാകും എന്ന് കരുതുന്നു ഗാന്ധിവധത്തിന് പിന്നിൽ ആർഎസ്എസ് ആണ് എന്ന കയ്യടിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി തട്ടിവിട്ടപ്പോൾ അറിഞ്ഞില്ല നിയമം തന്നെ ഇങ്ങനെ പിടികൂടുമെന്ന് മാപ്പ് പറയില്ല അത് താൻ പറഞ്ഞത് വസ്തുതാപരമാണ് എന്നൊക്കെ വച്ച് കീറിയെങ്കിലും കോടതിയിൽ അവസാനം വന്ന് മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടായി രാഹുൽ ഗാന്ധിക്ക് അതേ അവസ്ഥ വിഡി സതീശന് ഉണ്ടാവാതിരിക്കണമെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞത് സജി ചെറിയാന്റെ കാര്യമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യമാണ് അവിടെ നിങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും പറയേണ്ടത് പറയുക അതിൽ മൂന്നാമതൊരു സ്ഥാനത്തിൽ അല്ലെങ്കിൽ മൂന്നാം കക്ഷിയായ ആർഎസ്എസിനെ വസ്തുതാപരമല്ലാത്ത കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം എന്തിനാണ് ആ സംഘടനയെ അപമാനിക്കുന്നത് അപമാനിക്കാൻ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുമ്പോൾ വസ്തുതകൾ മുറുകെ പിടിക്കണമല്ലോ ഇവിടെയാണ് എങ്ങനെയാണ് ആർഎസ്എസ് ഭരണഘടനയെ അപമാനിച്ചത് എന്ന് നിങ്ങൾ കാട്ടിത്തരണം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണഘടനയുടെ 42-ാം ഭേദഗതി എല്ലാവരും വിഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ
നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു എന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇതിലും വലിയൊരു അപമാനം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരിട്ടിട്ടില്ല. ഭരണഘടനാ ശില്പികളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ ഇന്ദിരാജി സ്വന്തം ഭരണഘടന എഴുതിയുണ്ടാക്കുകയായിരുന്നു നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ. അത് രാജ്യം മറന്നിട്ടില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നടത്തിയ പോലുള്ള ഭരണഘടനാ അട്ടിമറി ശ്രമങ്ങളോ അട്ടിമറിയോ ആർഎസ്എസുകാരോ ബിജെപിക്കാരോ നരേന്ദ്രമോദിയോ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന കാര്യം വി ഡി സതീശൻ ചരിത്രത്തിൽ നിന്ന് ഒന്ന് ഓർത്തെടുത്തു നോക്കുന്നത് നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്.